ഇത് കോഴിക്കോട് വേങ്ങേരി സ്വദേശി ജിജിൻ പരിപാലിച്ചു വരുന്ന ചോയ്സൻസ് അമ്പാടിക്കണ്ണൻ എന്ന ആനയാണ്. വർഷം രണ്ടാവുകയാണ്. ഈ ആനയുടെയും ആനയെ പരിപാലിച്ചു വരുന്നവരുടെയും കഷ്ടപ്പാടുകൾക്ക്. ഇത് ഈ ആനയുടെ പരിപാലകന്റെ മാത്രം അവസ്ഥയല്ല, കേരളത്തിലെ ഒട്ടുമിക്ക ആന പരിപാലകരും ഇപ്പോൾ നല്ല കടക്കെണിയിലാണ്. രണ്ടു വർഷക്കാലം ആഘോഷങ്ങളൊന്നും നടക്കാത്തതിനാൽ ഈ ആനകളെ ഇവർക്ക് ഉത്സവങ്ങൾക്ക് ഉപയോഗിക്കാനായിട്ടില്ല. ഒരു രൂപ പോലും വരുമാനമില്ലാത്ത ഈ കാലത്തും 3 പാപ്പാന്മാരുടെയും ആനയുടെയും 70,000 രൂപയോളം വരുന്ന മാസച്ചിലവുകളൊക്കെ നോക്കണം. ആനയായതിനാൽ പട്ടിണിക്കിടാനാവില്ലല്ലോ. കടം വാങ്ങിയും പണയം വെച്ചുമെല്ലാം ഇക്കഴിഞ്ഞ 2 വർഷം ഒരു കുറവും വരുത്താതെ പരിപാലിച്ചു പോരുന്നുണ്ട്. 2014 മുതൽ ജിജിൻ പരിപാലിച്ചു വരുന്ന ഈ ആനയാവട്ടെ, ഈ 2 വർഷക്കാലത്തിനിടെ ആകെ പങ്കെടുത്തത് തൃശൂർ പൂരത്തിനു വേണ്ടി കണിമംഗലം ശാസ്താവിന്റെ തിടമ്പേറ്റലിനാണ്. കൂടാതെ തിരുവമ്പാടി വിഭാഗത്തിന്റെ വെടിക്കെട്ട് നടക്കുന്ന പന്തലിൽ നിൽക്കാനും ഈ അമ്പാടിക്കണ്ണന് ഭാഗ്യമുണ്ടായി. എന്നാൽ തളച്ച ഷെഡിൽ നിന്നും പുറത്തേക്ക് പോലും ഇറങ്ങാത്ത ആനകളുണ്ട് കേരളത്തിൽ. ജില്ലാ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ മിന്നൽ പരിശോധന നടത്തുന്നതിനാൽ ആനയ്ക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ നോക്കേണ്ടത് ആനയെ പരിപാലിക്കുന്നവരുടെ ഉത്തരവാദിത്തമാണ്. പനമ്പട്ടയും അവിലും ഈന്തപ്പഴവും ചോറും എല്ലാമാണ് നിത്യഭക്ഷണമായി ആനകൾക്ക് നൽകുന്നത്. തൃശൂർ സ്വദേശിയായ നിയാസാണ് ആനയുടെ 1-ാം പാപ്പാൻ. ഒഴിവു സമയത്ത് പാപ്പാന്മാർ തന്നെയാണ് പനമ്പട്ട തേടിപ്പോയി സംഘടിപ്പിച്ചു വരുന്നത്. ചില സമയത്ത് പട്ട തേടി ദൂരങ്ങളിൽ വരെ പോകേണ്ടി വരികയും ചെയ്യുന്നുണ്ട്. പനകളിൽ നിന്ന് വീണ് പരിക്കേൽക്കുകയും ചെയ്യുന്നത് പതിവാണ്. അതിന്റെ എല്ലാം ചിലവുകൾ വന്നെത്തുന്നത് ആന പരിപാലകന്റെ അടുത്ത് തന്നെയാണ്. ഉടൻ തന്നെ എല്ലാം ശരിയാവുമെന്ന പ്രതീക്ഷയിലാണ് ആന പരിപാലകർ. എല്ലാ മേഖലയിലും പ്രതിസന്ധി നടന്ന 2 വർഷക്കാലം ഈ ആനയുടെ ഉടമ എന്നുള്ള രീതിയിൽ എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് നേരിട്ടത്? ഈ 2 വർഷക്കാലങ്ങളായിട്ട് നമ്മൾ ഈ ആന മേഖലയിൽ ആന ഉടമസ്ഥർ വളരെ ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ആദ്യഘട്ടങ്ങളിൽ സർക്കാരിൽ നിന്നൊരു 16,000 രൂപയുടെ സഹായം, അരി ധാന്യങ്ങളെല്ലാം കിട്ടിയിട്ടുണ്ട്. പിന്നെ സർക്കാർ മേഖലയിൽ നിന്നൊന്നും ഞങ്ങൾക്ക് തിരിച്ച് കിട്ടിയിട്ടൊന്നുമില്ല. 2 വർഷമായി ഉത്സവങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലാത്തതിനാൽ ഞങ്ങൾ ആനക്കാർ ഞങ്ങളെല്ലാം വളരെ ബുദ്ധിമുട്ടാണ് അനുഭവിക്കുന്നത്. മറ്റുള്ള മേഖലമാരിയല്ല, ബാക്കിയുള്ള മേഖല അനുസരിച്ച് ഒന്നില്ലെങ്കിൽ ഒരു ഭാഗത്ത് കൂട്ടിയിടാം, അടച്ചു വെക്കാം. ബസ്സോ പ്രസ്ഥാനാണെങ്കിൽ സ്റ്റോപ്പേജ് കൊടുക്കാൻ എല്ലാം ചെയ്യാം. ഇത് ജീവനുള്ള ഒരു സാധനമായതിനെ കൊണ്ട് നമ്മൾ അതിനെ പരിപാലിക്കേണ്ട ഉത്തരവാദിത്വം എല്ലാം നമുക്കുണ്ട്. അവിടെ നിന്ന് ഇവിടുന്ന് കിട്ടുന്ന എല്ലാ സഹായങ്ങളും നമ്മുടെ കയ്യിൽ കിട്ടുന്ന മിച്ചമുള്ള പൈസയും ബാക്കിയെല്ലാം ഉപയോഗിച്ചാണ് ഇപ്പോൾ നമ്മൾ ദിവസങ്ങൾ നീക്കി പോകുന്നത്. ഒരു ദിവസം ഉദ്ദേശം ഒരു 2,000-3,000 രൂപയുടെ ചിലവുകൾ ആനക്ക് വരുന്നുമുണ്ട്. എല്ലാം നമ്മൾ സുഹൃത്തുക്കളുടെ സഹായം കൊണ്ടും ബാക്കിയുള്ള കുടുംബക്കാരുടെ സഹായം കൊണ്ടും എല്ലാം നമ്മൾ ദിവസങ്ങൾ തള്ളി നീക്കുകയാണ്. ദേവസ്വം ബോർഡിന്റെ ഭാഗത്തുനിന്നോ അങ്ങനെ എന്തെങ്കിലും വേറെ സഹായങ്ങൾ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ? ഇല്ല, ദേവസ്വം ബോർഡിന്റെ ഭാഗത്തുനിന്ന് സഹായങ്ങളൊന്നും കിട്ടുന്നില്ല. കാരണം അവരും ബുദ്ധിമുട്ടിലാണല്ലോ, അമ്പലങ്ങൾ തുറക്കാതെ വരുമാനങ്ങൾ അവർക്കും ഇല്ലല്ലോ. ആന ഉടമ എന്നുള്ള നിലയിൽ സർക്കാരിനോട് എന്താണ് നിങ്ങൾ ആവശ്യപ്പെടുന്നത്? ആന ഉടമ എന്ന നിലയിൽ എനിക്ക് എൻ്റെ വ്യക്തിപരമായ ഒരു താല്പര്യം എന്നാൽ ഈ വരാൻ പോകുന്ന ഉത്സവ സീസണുകളിൽ പരമാവധി എല്ലാ ഉത്സവങ്ങൾക്കും അനുമതി കൊടുക്കണം. നമ്മൾ പ്രാദേശിക തലത്തിൽ ഒരു ഉത്സവം അനുമതി ചോദിച്ചാൽ എല്ലാ ഭാഗത്തുനിന്നും അതിന് എതിർപ്പാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ആരും ഉത്സവം നടത്തുന്നില്ല. ഒരു ഉത്സവം നടത്തുന്നതിന് കൂടെ നമുക്ക് നമ്മുടെ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ആനക്കൊരു വരുമാനവും എൻ്റെ പാപ്പാമാർക്കൊരു വരുമാനം, ആന പോകുന്ന ലോറീൻ്റെ ഡ്രൈവർക്കൊരു വരുമാനം, അങ്ങനെ ഒരുപാട് ആളുകൾ, മേളക്കാർ, ലൈറ്റ് ആൻഡ് സൗണ്ട്സ്, കടല വിൽക്കുന്ന ആൾ, ബലൂൺ വിൽക്കുന്ന ആൾ, അങ്ങനെ ഒരു ഉത്സവത്തോടനുബന്ധിച്ച് ഏതാണ്ട് ഒരു 50 കുടുംബങ്ങൾ ജീവിച്ചു പോകുന്നുണ്ട്. അപ്പോൾ പരമാവധി എല്ലാ ഉത്സവങ്ങൾക്കും നടത്താനുള്ള ഒരു അനുമതി കൊടുക്കുക. അമ്പാടിക്കണ്ണൻ എന്ന ഈ ആന ഇപ്പോൾ മദപ്പാടിലാണ്. ഈ സമയത്ത് വർഷകാലം കൂടി ആയതിനാൽ സാധാരണ ഭക്ഷണത്തിന് പുറമെ ചെറിയ ഉള്ളി കൂടാതെ വിവിധ മരുന്നുകൾ കൂടി നൽകേണ്ടി വരുന്നുണ്ട്. അതിനാൽ മാസച്ചെലവ് 80,000 രൂപയ്ക്ക് പുറത്തു കടക്കും. ഇക്കഴിഞ്ഞ കോവിഡ് കാലത്തിനിടെ സർക്കാർ ഇവർക്ക് ആകെ അനുവദിച്ചത് 16,000 രൂപയുടെ ധാന്യങ്ങൾ മാത്രമാണ്.
രണ്ട് ചാക്ക് അരി ഉൾപ്പെടുന്നതായിരുന്നു ഈ സഹായം. എന്നാൽ ഇതുകൊണ്ട് വെറും രണ്ടോ മൂന്നോ ആഴ്ച മാത്രമേ ഭക്ഷണം കൊടുക്കാനായിട്ടുള്ളൂ. എത്രയും പെട്ടെന്ന് സർക്കാർ ഉത്സവങ്ങൾക്ക് അനുമതി നൽകണമെന്നും കൂടാതെ ആനകൾക്ക് റേഷൻ അനുവദിക്കുകയോ അല്ലെങ്കിൽ മറ്റു വില കുറഞ്ഞ രീതിയിൽ ധാന്യങ്ങൾ ലഭ്യമാക്കുകയോ വേണമെന്നാണ് ഇവരുടെ ആവശ്യം. കോഴിക്കോട്ടെ ഏറ്റവും ഉയരം കൂടിയ ആനയാണ് അമ്പാടിക്കണ്ണൻ. നിലവിൽ അധികാരികൾ പറയുന്ന എല്ലാ നിയമങ്ങളും അനുസരിച്ചാണ് ഈ ആനയെ പരിപാലിച്ചു വരുന്നത്. കാരണം എന്തെങ്കിലും രീതിയിൽ പ്രശ്നങ്ങൾ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ വൻ തുക പിഴയായി അടക്കേണ്ടി വരുന്നു. സ്വന്തം കിടപ്പാടം പണയം വെച്ചിട്ടാണെങ്കിലും മക്കളെ പോലെ ആന പരിപാലകർ ആനയെ പരിപാലിക്കുന്നു. ഏറ്റവും ചിലവേറിയ ഈ വർഷകാലത്ത് ആന പരിപാലകർക്കും ആനകൾക്കും ആശ്വാസം ലഭിക്കുന്ന എന്തെങ്കിലും തരത്തിലുള്ള സർക്കാർ സഹായങ്ങൾ വരുമെന്ന പ്രതീക്ഷയിലാണ് ആന പരിപാലക സമൂഹം.